നാളെ രാവിലെ എഴുന്നേക്കണം. രാവിലെ എന്ന് പറയുമ്പം പുലർച്ചെ ഒന്നുമല്ല കേട്ടോ, ഏകദേശം ഒരു 9 മണി. അലാമും വെച്ചു. അലാം അതിന്റെ പണി കൃത്യമായിട്ട് ചെയ്തു. ഞാനല്ലേ ആള്, എഴുന്നേക്കുവോ? അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കമന്നും എല്ലാം കിടന്ന് ഏകദേശം ഒരു 11 മണിയായപ്പോഴാണ് കണ്ണൊന്ന് തുറക്കുന്നത്. ഇന്നലെ കാര്യം വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു, നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു വ്ലോഗ് എടുക്കാം എന്നൊക്കെ. പക്ഷെ എന്താ ചെയ്യുക, കഴിഞ്ഞ 2 ദിവസത്തെ നൈറ്റ് ഷിഫ്റ്റ് കാരണം എനിക്ക് രാത്രി ഉറങ്ങാനേ പറ്റില്ല. അല്ലെങ്കിലും നൈറ്റ് കഴിയുന്ന ദിവസങ്ങളിൽ എനിക്ക് രാത്രിയും പകലും ഉച്ചയും എല്ലാം ഒരുപോലാണ് കേട്ടോ. എന്തായാലും പ്ലാൻ ചെയ്തതല്ലേ, എനിക്കാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല, അപ്പം പിന്നെ വ്ളോഗ് എടുക്കാം. ഞാനൊന്ന് എഴുന്നേറ്റ് പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാം കേട്ടോ. അകത്താണെങ്കിൽ നല്ല തണുപ്പ്, ഞാൻ ഇന്നലെ ഹീറ്റ് ഓണാക്കാതെയാണ് രാത്രി കിടന്നുറങ്ങിയത്. രാവിലെ ആയപ്പോൾ നല്ല തണുപ്പ്. പിന്നെ പതിവ് പോലെ തന്നെ ഒരു ചെറിയ സ്കിൻ കെയർ കേട്ടോ. ഇത് ഞാൻ എന്നും ചെയ്യുന്ന കാര്യമല്ല, പല ദിവസവും സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ഇപ്പോൾ അത്യാവശ്യം ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ മോയ്സ്ചറൈസർ എങ്കിലും ഞാൻ ചെയ്യും. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കംപ്ലീറ്റ് സ്കിൻ കെയർ സ്റ്റെപ്പും ഞാൻ ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞാൽ അടുത്തുള്ള വീട്ടിലെ എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന സമയമായപ്പോഴാണ് ഞാൻ ഇവിടെ കിടക്കപ്പായിൽ നിന്ന് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. എനിവേ ഗൈസ്, 2 ദിവസം ഉറക്കമണച്ച് പണി ചെയ്ത ഒരു വ്യക്തിക്ക് കുറച്ച് ദിവസം ഒന്ന് താമസിച്ച് എഴുന്നേൽക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. എൻ്റെ സ്കിൻ കെയർ വളരെ ഒരു സാദാ സ്കിൻ കെയർ ആട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ സെറാവയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ സ്നെയിൽ മ്യൂസിൻ ഉപയോഗിക്കാറുണ്ട്, കോസറാക്സിൻ്റെ. അത് കഴിഞ്ഞിട്ടൊരു വിറ്റാമിൻ സി ക്രീമും അതുപോലെ ഒരു സൺസ്ക്രീനുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പം എനിക്ക് ഡാർക്ക് സർക്കിൾസിൻ്റെ പ്രശ്നം തുടങ്ങി വരുന്നത് കൊണ്ട്, തുടങ്ങി വന്നെന്നല്ല ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു അണ്ടർ ഐ ക്രീം, അത് നൈറ്റും ആ ക്രീം തന്നെ പകലും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കൂടുതലും അകത്തെ ലൈറ്റിലും കൂടുതൽ ഇഷ്ടം നമ്മുടെ പുറത്തെ ഡേ ലൈറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ റൊളാട്ടറൊക്കെ ഒന്ന് പൊക്കിയിടും, പക്ഷെ ജനൽ തുറക്കില്ല, കാരണം പുറത്ത് നല്ല തണുപ്പാണ്. കല്യാണം കഴിഞ്ഞ്, അതായത് മനുവായിട്ട് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ, അതായത് ഞാനൊരു ഭാര്യയായി കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ശീലമാണ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് മടക്കി വെക്കുക എന്നുള്ളത്. വീട്ടിലായിരുന്നപ്പം എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്. അയ്യോ, ഞാൻ എനിക്ക് 2 ദിവസം, ലാസ്റ്റ് 2 ദിവസം നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ദിവസങ്ങളിൽ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ലീവ് ഞാൻ ഒരുപാട് എന്നെ സ്ട്രെസ്സാക്കാറില്ല, കാരണം നമ്മൾ ഓൾറെഡി 2 ദിവസം ഉറക്കം ഇല്ലാതെയാണല്ലോ പണി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നൈറ്റ് കഴിയുന്ന ദിവസങ്ങളിൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ഭയങ്കര പാടാണ് കിടക്കാൻ. കാരണം ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഞാൻ ഡെയിലി കിടന്ന് ഉറങ്ങാറുണ്ട് ഈ നൈറ്റ് ഡേയ്സ് ഉള്ള ദിവസങ്ങളിൽ. അപ്പോൾ എനിക്ക് രാത്രി അങ്ങനെയുള്ളപ്പോൾ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഞാൻ 3:30 കിടന്നപ്പോൾ 1 മണി തൊട്ട് ഞാൻ ട്രൈ ചെയ്യുവാണ് ഉറങ്ങാൻ വേണ്ടിയൊക്കെ. പക്ഷെ ഒരു രക്ഷയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ വന്നിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു 2 മണി 3:30 വരെ എങ്ങോട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഉറക്കം വരില്ലല്ലോ. പിന്നെ ഞാനൊന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, എഡിറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഭയങ്കര ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം TV ഓണാക്കി വെച്ചു. TV ഓണാക്കി വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി TV കണ്ടു കഴിഞ്ഞാൽ പിന്നെ കിടക്കേ ഇല്ല എന്ന്. പിന്നെ ലാസ്റ്റുള്ള എൻ്റെ ഒരു മാർഗം എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് മ്യൂസിക് വെച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ നമുക്കിന്നൊരു വ്ളോഗ് എടുക്കാം. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഇല്ല, എൻ്റെ ഒരു റെസ്റ്റിംഗ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് 9 മണി എന്നിട്ട് 9:30 അലാം വെച്ചു. ഈ 2 അലാം അടിച്ചതും ഞാൻ അറിഞ്ഞില്ല. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ 11:30 സമയം. പിന്നെ ഞാൻ വിചാരിച്ചു, അയ്യോ ഇത്രയും ലേറ്റ് ആയില്ലേ, ഇനി വ്ളോഗ് എടുക്കണോ? കാരണം ഒരു 1/2 ഡേ കഴിഞ്ഞു, അപ്പോൾ ഇനി വ്ളോഗ് എടുക്കണോ വേണ്ടയോ എന്നാലോചിച്ചപ്പോൾ വിചാരിച്ചു സാരമില്ല, ഒരു റെസ്റ്റിംഗ് ഡേ അല്ലേ, നമുക്ക് വ്ളോഗ് എടുക്കാം. ആ കൂടെ തന്നെ വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ റെഡി, എഴുന്നേറ്റു, രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ജസ്റ്റ് ഒരു ഫ്രഷ്നെസ് തോന്നാൻ വേണ്ടി ഞാനൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്തു, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കും. അപ്പോൾ ഞാനൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ ബ്രഞ്ച് കഴിക്കേണ്ടതാണ്, പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി നല്ല വിശക്കുന്നു, എനിക്ക് ഇങ്ങനെ തന്നെയാണ്, ലേറ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ വിശപ്പോടെ രാവിലെ എഴുന്നേക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാം. കഴിച്ചിട്ട് എൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്കിന്ന് ജിമ്മിൽ പോകണം, കാരണം നൈറ്റുള്ള ദിവസങ്ങൾ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല, ഞാൻ പോവില്ല. കാരണം അങ്ങനെ ഞാൻ പണ്ടൊരു ദിവസം നൈറ്റ് ഉള്ള ദിവസം നൈറ്റ് വന്നു കഴിയുമ്പോൾ ഇനി ജിമ്മിൽ പോകാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഞാൻ ആദ്യം ജിമ്മിൽ പോയി വന്നു. എനിക്കൊരു ഈവനിങ് ആയപ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ഉറക്കം വരുവാണ്, ബോഡി ടയേർഡായി. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ, 7:30 ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും.
ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകും. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതേ പിന്നെ ഞാൻ തീരുമാനിച്ചു നൈറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ പോണി എന്ന് വിചാരിച്ചപ്പോൾ നൈറ്റ് ഡേയ്സിൽ പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴത്തേക്കും ജിമ്മിൽ പോകാം എന്നാണ് ഇപ്പം ആദ്യത്തെ വിചാരം. വേറെ ഒരു പ്ലാനിംഗ് ഇല്ല കേട്ടോ, ഇപ്പം അതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു എ ഡെയിലി വ്ലോഗ്. നീ ഡെയിലി വ്ലോഗ് അല്ലല്ലോ, ഒരു ഡേ വ്ലോഗ്. ഇപ്പം നല്ല വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് ഡേ ലൈറ്റ് വളരെയധികം കുറവാണ്. ഇപ്പോൾ ഈ ഒരു സമയമായാലും ഇങ്ങനെ മൂടിക്കെട്ടി ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ക്യാമറ ഈ ആംഗിളും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇൻട്രോ എടുക്കാൻ നേരം തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഞാനിവിടെ തന്നെയാണ്, മനു ഇവിടെ ഇല്ല, മനു ആംസ്റ്റർഡാം പോയിക്കാണ്. അപ്പോൾ മനു ഇനി തിങ്കളാഴ്ചയെ തിരിച്ചു വരുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, മനുവിനെ തിങ്കളാഴ്ച തിരിച്ചു വരുള്ളൂ. ഞങ്ങൾ ജർമ്മനി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ തന്നെയാകുന്നത്. കാരണം ശരി, നാട്ടിലുള്ള സമയത്ത് മനു കുവൈറ്റിലായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് 3 വർഷമായെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ തന്നെ. എനിക്ക് ആക്ച്വലി തന്നെ ഇരിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മനു, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവിടെ അവനുള്ള സമയത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിലിങ്ങനെ ഒരു ആളനക്കം ഉണ്ട്. ഞാൻ പൊതുവേ കുറച്ചുകൂടി സൈലൻ്റ് ആയിരിക്കും, ഒത്തിരി ഞാൻ കിടന്നിങ്ങനെ സംസാരിക്കാറില്ല. എനിക്കിപ്പോൾ വന്നുകൊണ്ട് ഒത്തിരി സംസാരിക്കുന്ന ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ മനു ഉള്ളപ്പോൾ എപ്പോഴും വീടിനൊരു അനക്കമാണ്. കാരണം ഒന്നെങ്കിൽ അവൻ ആരെങ്കിലുമൊക്കെ എപ്പോഴും അവൻ്റെ ഫ്രണ്ട്സിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ അവനുള്ള സമയത്താണെങ്കിൽ അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത്. അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് പബ്ജി കളിക്കുമ്പോൾ ഇവർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ്. ഇതൊന്നും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കലവിലാ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് അവൻ ഒരു ഉച്ചയായപ്പോഴത്തേക്കാണ് പോയത്. പക്ഷെ മനു പോയതും ഒന്നും ഞാൻ അറിഞ്ഞില്ല, ഞാൻ അത്ര ഉറക്കമായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മനു വിളിക്കുകയാണ്. ഞാനങ്ങനെ പെട്ടെന്ന് മറന്നുപോയി, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരു കുറച്ച് നേരത്തേക്ക് ഭയങ്കര സൈലൻസ് ആയിരുന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ മനു പൊതുവേ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ ഞാനൊരു 7 മണി 8 മണിക്ക് ആയപ്പോഴത്തേക്കും തന്നെ വിൻഡോ എല്ലാം അടച്ചു. ഞാൻ ഫ്രണ്ട് ഡോറ് ലോക്ക് ചെയ്തു. ഞങ്ങളങ്ങനെ ലോക്ക് ചെയ്യുന്നില്ല, പക്ഷേ കീ കൊണ്ട് ലോക്ക് ചെയ്യുന്നൊന്നുമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കയറി വരുന്ന ഡോറെല്ലാം ഞാൻ പൂട്ടിയിരിക്കുകയാണ്. എന്തോ ഒരു ചെറിയൊരു ഒരു പേടി. ഇവിടെ നമുക്കങ്ങനെ പേടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ പോലും ഉള്ളിലൊരു ഭയം തന്നെയാണല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസമെല്ലാം ഞാൻ ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് അവനില്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. ഇല്ല, നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ പുറത്ത് പോകാറുണ്ട്, ഷോപ്പിങ്ങിന് പോകാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നു തന്നെ പോകാം. പക്ഷെ ഇന്നത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നുന്നില്ല. അതാണ് ഞാൻ പിന്നെ എന്നാ കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് വ്ളോഗ് എടുക്കാം എന്നുള്ള. അപ്പം ഞാൻ എന്നോട് തന്നെ ഞാൻ സംസാരിക്കുമല്ലോ അങ്ങനെ. ആകെ മൊത്തം ഒരു ഭയങ്കര ഗ്ലൂമി ഡേ ആണ് കേട്ടോ. മൂടിക്കെട്ടി നല്ല തണുപ്പുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് രാവിലെ ഡ്രസ്സൊക്കെ മാറി ഒരു ചെറിയ ഹുഡ് എടുത്തിട്ടത്. ഭയങ്കര തണുപ്പാണ് പുറത്ത്. നമുക്ക് എനിക്ക് ഇങ്ങനത്തെ ഗ്ലൂമി ദിവസങ്ങൾ എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഇത്രയും മുടിക്കെട്ടിയാലും കുഴപ്പമില്ല, മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ചെറിയ ക്ലീനിങ്, വലിയ ക്ലീനിങ് ഒന്നുമല്ല. അത് കണ്ടില്ലേ, ഈ വീട് ഇതുപോലെ കിടക്കുന്നത് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ഈ വീട് ഇതുപോലെ ചില സമയങ്ങളിൽ കിടക്കാറുണ്ട്. അതായത് ഞാനും ഭയങ്കര അധികം മഴ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നോക്ക് ടേബിളൊക്കെ ഇരിക്കുന്നത്, ഇതൊക്കെ മനുവിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ടേബിളിലെല്ലാം കോരി വാരി ഇട്ടിരിക്കുന്നത് ഇതെല്ലാം അവൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെറിയൊരു ക്ലീനിങ്, പിന്നെ അതുപോലെ തന്നെ നമുക്കിന്ന് ലോണ്ടറി ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. എൻ്റെ യൂണിഫോം എല്ലാം വാഷ് ചെയ്യാൻ എനിക്കുണ്ട്. പിന്നെ അതുപോലെ ഒന്നൊന്ന് വാക്കും ചെയ്യണം. കാരണം ഇവിടെ ഇപ്പം നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ പൊതുവേ അങ്ങനെ മുടിക്കെട്ടി വെക്കുന്ന ആളാണ് എപ്പോഴും. എനിക്കങ്ങനെ അഴിച്ചിടുന്ന ഇഷ്ടമല്ല. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എവിടെ നോക്കിയാലും നമുക്ക് മുടി കാണാം. അതുകൊണ്ട് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വാക്കും ചെയ്യാറുണ്ട്. ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തിട്ടു. കാരണം രാവിലെ കയറി വരുന്ന ഉടനെ കിച്ചൺ ഇങ്ങനെ അലമ്പായിട്ട് കണ്ടാൽ എൻ്റെ പിന്നത്തെ മൂടേ പോകും, ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് കിച്ചണൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. സോ അതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്നും കഴിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ബ്രെഡ്, ഒരു ഓംലെറ്റ്, ഇല്ലെങ്കിൽ ഒരു ബോയിൽഡ് എഗ്ഗോ, അതാണ് ഞാൻ ഡെയിലി കഴിക്കാറ്. കാരണം പിന്നെ ഇന്നിപ്പം ഇത്രയും സമയം പോയത് കൊണ്ട് നമുക്ക് അത് തന്നെ കഴിക്കാം.
ജസ്റ്റ് ഒന്ന് ഒരു എഗ്ഗ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടു അല്ല ടോസ്റ്റ് ചെയ്യുക, എഗ്ഗ് ഒന്ന് ഓരോ ഓംലെറ്റ് അടിക്കേണ്ട താമസമേ ഉള്ളൂ. പിന്നെന്താണ്, നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ളതെല്ലാം ഓൾറെഡി ഉണ്ട് കേട്ടോ, കാരണം ഇന്നലെ വൈകുന്നേരം ഞാൻ എനിക്കൊരു ക്രേവിങ്സ് തോന്നിയിട്ട് ഞാൻ നമ്മുടെ റൈസ് നൂഡിൽസില്ലേ അതുകൊണ്ട് ഇടിപ്പാണ് ഉണ്ടാക്കിയത്, പക്ഷെ അത് തികയുമോ എന്നാണ് എൻ്റെ ഡൗട്ട്. അപ്പം അതിരിപ്പുണ്ട്. പിന്നെ പ്രോൺസ് ഞാൻ കറി വെച്ചതും ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് അതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു കോഫി വെക്കുകയാണ്, കാരണം എൻ്റെ ഒരു ഡേ, മൈ ഡേ ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ കോഫി. നേരത്തെ രാവിലെ എഴുന്നേക്കുമ്പോൾ വെള്ളം കുടിക്കുമായിരുന്നു, പിന്നെയായിട്ട് ഞാൻ രാവിലെ നേരത്തെ തണുത്ത വെള്ളമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഓൾമോസ്റ്റ് എപ്പോഴും ഒരു തണുത്ത ടെമ്പറേച്ചർ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് തീരെ തണുത്ത വെള്ളം കുടിക്കാൻ പറ്റാതായി. പിന്നെ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കിയാണ് കുടിച്ചുകൊണ്ടിരുന്നത് ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഞാൻ അതും നിർത്തി. ഇപ്പം ഞാൻ എഴുന്നേറ്റ ഉടനെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ചൂടുവെള്ളം കുടിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് കോഫി ഇടാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഇച്ചിരി ഭയങ്കരമായിട്ട് ദാഹം തോന്നുന്നു, ഇച്ചിരി വെള്ളം കുടിക്കാം. അതുപോലെ ഫിൽറ്ററിനകത്ത് വെള്ളം നിറയ്ക്കാനുണ്ട്. ഞാൻ വെള്ളം കൂടി ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഡ്യൂട്ടിക്ക് പോകുന്ന സമയങ്ങളിൽ നമുക്ക് നല്ല തിരക്ക് വരുന്ന സമയങ്ങളിൽ വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാല്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തിയും കൂടെയാണ്. എനിക്ക് വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം UTIയുടെ സിഗ്നൽ കാണിച്ചു തുടങ്ങും. അതുകൊണ്ട് എനിക്കിന്ന് വെള്ളം കുടിക്കണം. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് കാര്യം വെള്ളം കുടിക്കാൻ മോട്ടിവേഷൻ തോന്നാനൊക്കെ കുപ്പികളൊക്കെ വാങ്ങി നിരത്തി വെച്ചിട്ടുണ്ട്, പക്ഷെ കുടിക്കില്ല എന്നതാണ് സത്യം. അപ്പം നമുക്കിനി വെള്ളം കുടിക്കണം ഇന്നത്തെ ദിവസം. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള, നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് മൾട്ടി ടാസ്കിങ്. അത് നമുക്ക് എത്രയധികം സമയമുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ അത്ര മോശമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇത് പറയാൻ കാരണമുണ്ടല്ലോ, എൻ്റെ ലൈഫ് ഫുൾ മൾട്ടി ടാസ്കിങ്ങിലൂടെയാണ് ഓടുന്നത്. ഞാൻ അത്യാവശ്യം നല്ല പോലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുകയും ചെയ്യും. ഇപ്പം എന്തായാലും ഞാൻ ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാനായിട്ട് തോന്നും. ഇപ്പം തന്നെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റിന് കോഫി ഇടുന്ന അതേ സമയം കൊണ്ട്, കോഫി ആയി വരുന്ന നേരം കൊണ്ട് ഞാൻ എഗ്ഗ് ഓംലെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. എനിക്ക് നല്ല അടിച്ച് പതപ്പിച്ച കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുപോലത്തെ മിൽക്ക് ഷൗമർ വെച്ചാണ് കോഫി ഉണ്ടാക്കാറ്. ഞാനൊരു 1 വീക്കിലേക്ക് ഗുവാക്കമോളി ഉണ്ടാക്കി വെക്കും. ഞാനങ്ങനെ അവക്കാഡോ വെറുതെ കഴിക്കാറില്ല. ഞാൻ അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് അവക്കാഡോ 1 ആഴ്ചത്തേക്കൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴും ആ ഫസ്റ്റ് ഡേയിലുള്ള ആ ഒരു ഫ്രഷ് ടേസ്റ്റ് നമുക്ക് സെക്കൻഡ് ഡേ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു TV എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്ളോഗോ കണ്ടിട്ടാണ് കഴിക്കാറ്. ഇപ്പം തന്നെ ഉള്ളപ്പോഴായാലും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര ഒരു നമുക്കൊരു എന്താ പറയുക, ഒരു അനക്കമില്ലാത്തത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ TVയിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് ആയാലും എനിക്ക് വേണം. ഞാൻ ഓർക്കാണ് പണ്ട് ആരോ പറഞ്ഞിട്ടില്ലേ, ഫുഡ് കഴിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ TV ഒന്നും കണ്ട് ഫുഡ് കഴിക്കരുത്, കാരണം കഴിച്ചുകൊണ്ടേയിരിക്കും, കഴിക്കുന്നതിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ. പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു വ്ളോഗോ എനിക്ക് എന്തെങ്കിലും കണ്ടുകൊണ്ടേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പം ഫുഡ് എടുത്ത് വെച്ചിട്ട് മനു എൻ്റെ അടുത്ത് പറയും, ഫുഡ് എടുത്ത് വെച്ചിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന്. അതേ കൈസ് എനിക്കൊരു 1.5 മണിക്കൂറല്ലേ, 1 അവറായാലും എനിക്കൊരു നമ്മളൊരു പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നത് വരെ ഞാൻ ഫുഡിന് മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അതാണ് ഞാൻ. ഇപ്പം ഞാൻ പേളിമാനയുടെ ഒരു വ്ളോഗാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ഈ കുട്ടികൾ, അവരുടെ 2 കുട്ടികളെ വെച്ചുള്ള വ്ളോഗുകൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഫാമിലി ഭയങ്കര സ്വീറ്റ് അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചോ, എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഭരണി ചെറുപ്പത്തിൽ തൊട്ട് തുടങ്ങിയ ഒരു ശീലമാണ് കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് വീട്ടിലൊക്കെ കോഫിയോ അല്ലെങ്കിൽ ചായയോ ആണ് തരാറ്. അപ്പോൾ ആ കൂടെ ഒന്നെങ്കിൽ റസ്ക്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ നമുക്ക് അമ്മ കഴിക്കാൻ തരും. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ ശീലമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ഫേവറേറ്റ് ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. അത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ, അല്ലാതെ ഈ ഇടയ്ക്ക് ക്രീം വെച്ചതും അങ്ങനത്തെ കുക്കീസ് ഒന്നും ഞാൻ കഴിക്കില്ല. പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റ്സ് എനിക്ക് രാവിലെ ഒരു 2 അല്ലെങ്കിൽ 3 എണ്ണം കോഫിക്കകത്ത് മുക്കി കഴിച്ചാലേ എൻ്റെ ഒരു എന്താ പറയുക, രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആവുകയുള്ളൂ. കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കഴിച്ച സാധനങ്ങളുടെ പൊടിയെല്ലാം അവിടെ വീണിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇപ്പം തന്നെ ക്ലീൻ ആക്കാം, ഇല്ലെങ്കിൽ പിന്നീട് എനിക്ക് മടി കയറിയിട്ടുണ്ടെങ്കിൽ ആ പൊടി അവിടെ തന്നെ കിടക്കും.
ഞാൻ കാണുന്നിടത്ത് ഒരു കുപ്പി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇന്ന് കുടിച്ചു തീർക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്കിലെ ഒരു കാര്യം. ഫുഡ് കഴിച്ച് ഉടനെ ജിമ്മിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഞാനൊരു ഹാഫ് ആൻ അവർ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു റീല് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ ചടങ്ങാണ് കേട്ടോ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് അത്രയും സമയം വരില്ല, പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനാണ് എനിക്ക് ഏറ്റവും അധികം സമയം വരുന്നത്. അത് വോയിസ് കൊടുത്ത് വീണ്ടും ഡിലീറ്റ് ചെയ്ത് വീണ്ടും കൊടുത്ത് അങ്ങനെ എനിക്ക് ഒരു മണിക്കൂർ ആണെന്ന് തോന്നുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ഫോൺ ചാർജ് തീർന്നു. അപ്പം ഞാൻ ഫോൺ ചാർജ് ചെയ്യാനിട്ട സമയത്ത് ഒരു ചെറിയൊരു റീല് എഡിറ്റ് ചെയ്യണമായിരുന്നു. അത് ഈ വോയിസ് ഓവർ കൊടുക്കേണ്ടതാണ്. അപ്പം അതെനിക്ക് കുറച്ച് സമയം എടുക്കും, കാരണം എന്താണ് കണ്ടന്റ് പറയേണ്ടതെന്ന് ഞാൻ സഡനായിട്ട് പറയുന്നതാണ്, മൈക്ക് കണക്ട് ചെയ്ത് സഡനായിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് എപ്പോഴും ഡിലീറ്റ് ചെയ്ത് വീണ്ടും റീടേക്ക് എടുത്ത് അങ്ങനെ കുറച്ച് നേരം സമയം പോയി. പിന്നെ ഫോൺ ചാർജ് ആവാനൂടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ റീൽ ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നു നമുക്ക് കുറച്ച് ക്ലോത്ത് വാഷ് ചെയ്യാനുണ്ട്. എൻ്റെ യൂണിഫോം ഓൾമോസ്റ്റ് 1 വീക്കിട്ട് യൂണിഫോം കഴുകാനുണ്ട്. അത് കഴുകാൻ ഇട്ടിട്ട് നമുക്ക് ജിമ്മിൽ പോകാം. അപ്പോൾ തിരിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേക്കും ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്ത് കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് വീടൊന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ. ഞാനിപ്പോൾ ഇതിൽ ഇതുണ്ടല്ലോ ഏകദേശം 1750 1.7 ml എന്ന് വേണേൽ പറയാം. ഏകദേശം അല്ല 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. 2 ലിറ്റർ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല, കാരണം നോർമലി ഞാൻ ഈ കുപ്പി വാങ്ങിയ സമയത്ത് ഇതിൽ 2 ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളൊരു ഡേയിൽ 2 ലിറ്ററിൽ കൂടുതൽ ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ഒരു ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കോഫി കുടിക്കാറുണ്ട്, ഈവനിങ് കോഫി കുടിക്കാറുണ്ട്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് നമ്മൾ അല്ലാതെ കഴിക്കാറുണ്ട്, ജ്യൂസസ് അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ ഇതിൽ 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്, കാരണം ഇപ്പം വർക്കൗട്ടിന് പോകുമ്പോൾ ഞാൻ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ഞാൻ എക്സ്ട്രാ ഒരു ബോട്ടിൽ എടുക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാനിപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ. ഞാനപ്പോൾ പോയി റെഡി ആവട്ടെ. സത്യം പറഞ്ഞാൽ ഈ തണുപ്പ് പറഞ്ഞ മടിയാണ്. നമ്മൾ ഇപ്പം ഇനി വർക്കൗട്ടിന് പോകുമ്പം നേരത്തെ പോലെയല്ല, ഇനി സ്വെറ്റ് ഷർട്ട്സും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടാണ് പോകുന്നത്. എനിക്ക് ബോഡി എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇടാനാണ് എനിക്കിഷ്ടം, കാരണം എനിക്ക് ലൂസായിട്ടുള്ള ഇട്ട് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കെല്ലാം എൻ്റെ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കണം. സോ ഞാൻ പോയി റെഡി ആവട്ടെ ഗൈസ്. ജിമ്മിൽ പോകാൻ റെഡിയാകാൻ നോക്കിയപ്പോഴാണ് പോകാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ല, അത് വരെ കഴുകാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് ഇടാം, അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്കും ഏകദേശം വാഷും കഴിയും, പിന്നെ നമുക്ക് ഉണങ്ങാനായിട്ട് ഇട്ടാൽ മതിയല്ലോ. നമ്മൾ ആക്ച്വലി ആഴ്ചയിൽ 1 വാഷ് ചെയ്യാറുള്ളത്, പക്ഷേ ഇപ്പം നമുക്ക് 2 പേർക്കും ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ 2 പേരുടെയും ക്ലോത്ത്സ് അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ക്ലോത്ത് വാഷ് ചെയ്യാറിടാറുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് മനുവിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കാര്യമായിട്ട് നോക്കാറേയില്ല. അവനാണ് എപ്പോഴാണോ നമ്മുടെ ഈ ലോണ്ടറി ബാഗ് ഫില്ലാവുന്നത് അതനുസരിച്ച് അവനെടുത്ത് കഴുകാറിടാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതെല്ലാം സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇടാറ്. ഇപ്പം നമ്മുടെ മിക്സഡ് കളേഴ്സ് ഒരുമിച്ച്, അതുപോലെ വൈറ്റ് സെപ്പറേറ്റ്, പിന്നെ സോക്സ്, ഇന്നർ വിയേഴ്സ് അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇടാറ്. ജിമ്മിൽ പോകാനായിട്ട് ഞാൻ എൻ്റെ സഞ്ചിക്കകത്ത് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാരിയിടുകയാണ് കേട്ടോ. എൻ്റെ ബാഗ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, പക്ഷേ അതിനകത്ത് അധികം വലിയൊന്നുമില്ല. ഏറ്റവും വലുതെന്ന് പറയാനായിട്ട് ജിമ്മിലിടാൻ ഒരു പെയർ ഷൂസ് ഞാൻ എക്സ്ട്രാ എടുക്കാറുണ്ട്. നമുക്ക് പുറത്ത് ഉപയോഗിക്കുന്ന ഷൂസ് അകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇനി നമുക്കപ്പം ജിമ്മിൽ ചെന്നിട്ട് കാണാം. ഇന്ന് എനിക്ക് എത്രമാത്രം വീഡിയോ എടുക്കാനായിട്ട് പറ്റും എന്നെനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഒരു മിനി ട്രൈപോഡ് ഉണ്ടായിരുന്നു, അതിപ്പോൾ വരുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വീണത് പൊട്ടിപ്പോയി. അതുകൊണ്ടിപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൺ എവിടെയെങ്കിലും ചാരി വെച്ചിട്ട് വേണം വീഡിയോസ് എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലെഗ് ഡേ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് ഡേയ്സൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഗ് ഡേ വെച്ചിട്ടാണ്. ലെഗിനാണ് കൂടുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് എനിക്കിഷ്ടം. ഞാനിപ്പോൾ ഈ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 3-4 മാസമായിട്ടുണ്ട്. ഞാൻ ഒരു ട്രെയിനറെ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇന്ന് വരെ ഞാൻ ആ സൈഡിലേക്ക് പോയിട്ടില്ല ആളുടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട്. എനിക്ക് എന്നെ ആരെങ്കിലും ട്രെയിൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് ഞാനായിട്ട് തോന്നി എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഞാനങ്ങനെ മടി പിടിച്ച് ഇരിക്കാറില്ല, പക്ഷേ എന്നെ ഒരാളിങ്ങനെ കൺട്രോൾ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ മടി കയറും നല്ല പോലെ. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ ജിമ്മിൽ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. ആൾ എനിക്ക് ഇടയ്ക്ക് ഒരു പുതിയ മെഷീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. എനിക്കങ്ങനെ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതാണെങ്കിൽ ഓക്കെയാണ്. 5 മണിയായപ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടാൽ ഒരു 8-9 മണി പറയില്ലേ, അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ.
അങ്ങനെ വീട്ടിൽ വന്നു. ഒരു 1.5 മണിക്കൂർ ഞാൻ നല്ലപോലെ ലെഗിനൊന്നും അടിച്ചു, കാരണം കുറച്ചധികം ദിവസമായി വർക്കൗട്ട് ചെയ്തിട്ട്. എനിക്ക് ലെഗിന് ഉള്ള എക്സസൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ അതുകൊണ്ട് കട്ടയ്ക്ക് നിന്ന് ലെഗിന് എക്സസൈസ് ചെയ്തു. ഞാൻ ഇവിടെയാണ് ഞാൻ എൻ്റെ സകലമാന ഷൂസും കാര്യങ്ങളും എല്ലാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ വാങ്ങിച്ചിരിക്കുന്ന ഒരു ഷൂ റാക്കാണിത്. കുറച്ചുകൂടി അകന്ന് കാണിച്ചുതരാം. സത്യം പറഞ്ഞാൽ ഇതിനകത്തിപ്പം ഈ 6 കള്ളിയിലും എൻ്റെ ഷൂസാണ്. കുറേയൊക്കെ ഞാൻ തോന്നുന്നു എനിക്ക് ജർമ്മനി ഞാൻ വന്നപ്പോൾ തൊട്ടുള്ള ഷൂസ് ഇവിടെ ഇരിപ്പുണ്ട്. ആ സൈഡിൽ പാവം മൂലക്കിരിക്കുന്ന കുറച്ച് ഷൂസാണ് മനുവിൻ്റേത്. അതിന് മനു എപ്പോഴും പരാതിയാണ്, എൻ്റെ ഷൂസ് വെച്ചിട്ട് അവൻ്റെ ഷൂസ് വെക്കാൻ വന്നിട്ട്. ഷൂസ് മാത്രമല്ല ഫുഡ് വെയർസ് എല്ലാം തന്നെ ഇതിനകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നതാണ് ഇതിനകത്ത് ഒന്നും മിക്കതും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല, കുറേയൊക്കെ ഡാമേജ് വന്നിരിക്കുന്നതാണ്. കണ്ടില്ലേ, കുത്തി നിറച്ചാണ് ഞാൻ ചെരുപ്പുകൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. കൊണ്ടോ കുറേ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഡാമേജ് ആയതും ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നതൊക്കെയാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ കുറേയൊക്കെ ഇതിനകത്തുനിന്ന് എടുത്ത് കള, അതാകുമ്പോൾ അത്രേ സ്പേസ് കിട്ടൂലോ എന്നുള്ളത്. ശരിയാണ്, എനിക്കിപ്പോൾ ഞാൻ പുതിയ ഷൂസൊക്കെ വാങ്ങുന്നത് എനിക്കിപ്പോൾ ഇതിനകത്ത് വെക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് പതിയെ നമുക്ക് ഇതൊന്ന് ക്ലിയർ ആക്കണം. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ആണ് കേട്ടോ, ഇതൊക്കെ ഉപയോഗിക്കുന്ന ഷൂസാണ്, ഈ ഇരിക്കുന്ന ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം ഇതൊന്ന് ഇനി ക്ലിയർ ആക്കണം. ഇന്ന് എന്തായാലും ഇല്ല, പറ്റാ നമുക്ക് വേറൊരു ദിവസം നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഹാലോവിൻ കഴിഞ്ഞല്ലോ, അപ്പോൾ ഹാലോവിൻ്റെ ഡെക്കറേഷൻ നമ്മൾ ചെയ്തതെല്ലാം നമുക്ക് തിരിച്ച് കയറ്റി വെച്ചിട്ട് നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ച് കയറ്റി തിരിച്ച് പഴയ സ്ഥലത്ത് വെക്കണം. അപ്പോൾ അത് നമുക്കിന്ന് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്ന ഉടനെ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. നമ്മൾ രാവിലെ കഴിച്ചതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലും വന്ന് കഴിക്കുക. കഴിച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് ഡിന്നർ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ചിക്കൻ സലാഡ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് സലാഡിനുള്ള കുറച്ച് സാധനങ്ങൾ, അല്ലാതെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇനിയിപ്പം സൺഡേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പം പ്രത്യേകിച്ച് നമുക്ക് കാര്യമായിട്ട് ഉണ്ടാക്കാൻ ഒന്നുമില്ല, അല്ല ഉണ്ടാക്കേണ്ടതായിട്ടില്ല. ബീഫ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, പ്രോൺസ് ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് സൺഡേ വരെ ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മനു മൺഡേ വരുമ്പോൾ നമുക്ക് മൺഡേ ഇനി അല്ലാതെ ഗ്രോസറീസ് ഒക്കെ വാങ്ങാം. ഇന്നിപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ലിഡിലോ അല്ലെങ്കിൽ റേവയിലോ പോയിട്ട് ചിക്കൻ സലാഡിനുള്ള പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് ഒലീവ്സ് വാങ്ങണം, ടൊമാറ്റോസ് ഒക്കെ ഇരിപ്പുണ്ട്, പിന്നെ ഷീനാക്കോൾ വാങ്ങണം, അങ്ങനെ കുറച്ച് സ്പിനാച്ച്, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാനേ ഉള്ളൂ. ഞാൻ പോയിട്ട് ആദ്യം ഇനിയുള്ള ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ കുടിക്കുക എന്നുള്ളതാണ്. ആദ്യം എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഇപ്പം എനിക്ക് ഭയങ്കര ഈ ശർദിക്കത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. പക്ഷെ കുടിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ, നമ്മൾ ഈ ചെയ്തതൊക്കെ പിന്നെ വേസ്റ്റായി പോകില്ലേ. അപ്പോൾ പോയിട്ട് ഓ കാണാമോ, ഞാൻ ജിമ്മിൽ നിന്ന് വരുന്ന വഴി തന്നെ കൈ കഴുകിയിട്ടാണ് വരാറ് കേട്ടോ. പക്ഷെ എന്നാലും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒരാശ്വാസത്തിൽ ഒന്ന് കൈ കഴുകും. ഇനിയുള്ള ഒരു കടമ്പയാണ് ഒരു വലിയ കടമ്പ പ്രോട്ടീൻ കുടിക്കുന്നത്. കുടിക്കാതിരിക്കാനായിട്ടും പറ്റില്ലല്ലോ, കാരണം ഞാനത് മിക്കപ്പോഴും ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ ബോഡി എന്താ പറയുക, ബോഡി തണുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ക്രിയാറ്റിനും അതുപോലെ പ്രോട്ടീനും കഴിക്കാറുണ്ട്. എന്നെ അത് അൺഫ്ലവേർഡ് ആണ് ഞാൻ ഉപയോഗിക്കാറ്, എന്നിട്ട് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ആദ്യമൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടല്ല ഇല്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പം ഇതിപ്പോൾ പുതിയ തുറന്ന് വാങ്ങിയതാണ്, നമ്മൾ ഉപയോഗിച്ചതിൻ്റെ തന്നെ. പക്ഷെ കുറച്ച് വലിയ ക്വാണ്ടിറ്റി, എൻ്റെ ദൈവമേ, ഞാനിത് പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ചിൽ കുടിക്കുകയാണ്. ഇടയ്ക്കൊന്നും നിർത്തിയാൽ പിന്നെ എനിക്കത് എന്നെ എൻ്റെ കൊളീഗ്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ് വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ പോകാത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നതെന്നൊക്കെ ഉള്ളത് അവളിങ്ങനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എന്നിട്ട് പേഷ്യൻ്റെയൊക്കെ ഓരോ ഹിസ്റ്ററി മുതൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും കേട്ടോ. ഇതാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ച ഇടിയപ്പം, ഇല്ലെങ്കിൽ നൂലപ്പം എന്നൊക്കെ പറയുന്നത്. ഇതിപ്പം അടുത്ത് നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ റൈസ് നൂഡിൽസ് കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പം ഞാൻ ഒരു 2-3 പ്രാവശ്യം ഉണ്ടാക്കി, നല്ല സക്സസ് ആണ് കേട്ടോ. കാരണം ഞാൻ അല്ലാണ്ട് എനിക്കങ്ങനെ ഉണ്ടാക്കാൻ മാവിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്കും ഇതുപോലെ അറിയില്ലാത്തവരാണെങ്കിൽ ഇതുവഴി ഈ മെത്തേഡ് ഉപയോഗിക്കുക കേട്ടോ. ഭയങ്കര അടിപൊളി, നല്ല സ്മൂത്ത് സോഫ്റ്റാണ് കേട്ടോ. അതുകൂടാതെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് പ്രോൺസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോൺസും കൂട്ടിയാണ് നമ്മൾ ഇന്ന് ഇടിയപ്പം കഴിക്കാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്ന കഴിക്കുകയാണ്. അതിനിടയ്ക്ക് എന്നെ മനു വിളിച്ചു. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, മനു പോയത് ഞാൻ കണ്ടൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ അവന് കാര്യം അവൻ പാക്ക് ചെയ്യാനൊന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റിയില്ല.
അങ്ങനെ ആശാൻ പോയിരിക്കുന്നത് ഒരു ജാക്കറ്റ് പോലും എടുക്കാതെയാണ്. കാര്യം രണ്ട് ഹുഡി എടുത്തിട്ടുണ്ട്, പക്ഷെ ആംസ്റ്റർഡാമിൽ നമ്മുടെ ജർമ്മനിയേക്കാളും കുറച്ചുകൂടി തണുപ്പ് കൂടുതലാണെന്നാണ് പറഞ്ഞത്. സാധാരണ ജിമ്മിൽ വന്നിട്ടൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കയറി കുളിക്കുന്നതാണ്. പക്ഷെ ഇന്നിപ്പം ഞാൻ പറഞ്ഞ നമുക്ക് ഇവിടെ ഒന്ന് വാക്കുമൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് അപ്പൊ കുളിച്ചു കഴിഞ്ഞിട്ട് ഇനി വാക്കുമൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഞാൻ കുളിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോ തുണി കഴുകിയിട്ടുണ്ട്, ഇനി അതൊക്കെ എടുത്ത് വിരിക്കണം. ഇതെല്ലാം മനുവിന്റെ ജോലിയായിരുന്നു. നമ്മുടെ ഫുഡ് വേസ്റ്റ് താഴെ കിളറി കൊണ്ടുവെക്കണം. അപ്പോ ആ വേസ്റ്റ് ഒന്ന് എനിക്ക് താഴെ ഒന്ന് കെട്ടിയിട്ട് പാക്ക് ചെയ്തിട്ട് താഴെ കൊണ്ട് വെക്കണം. സത്യം പറഞ്ഞാൽ ഇതെല്ലാം മനു ചെയ്യുന്ന ജോലിയാണ് കേട്ടോ. ഫുഡ് വേസ്റ്റ് കെട്ടുക, അതുപോലെ ലോണ്ടറി ഇടുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, ലോണ്ടറി തുണി വിരിക്കുക, ഇതെല്ലാം എനിക്ക് മടിയുള്ള കാര്യമാണ് ചെയ്യാൻ. പക്ഷെ എന്താ ചെയ്യാ, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. ഞാൻ വീടിന് തൊട്ടടുത്തുള്ള ലിഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് വൈകുന്നേരം ഒരു ഡിന്നർ തട്ടിക്കൂട്ടാൻ എന്തൊക്കെയാണോ വേണ്ടത് അത്രേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ അവക്കാഡോ കണ്ടു കഴിഞ്ഞപ്പം എന്നാൽ ഒരു രണ്ട് എണ്ണം നമുക്കിപ്പം ഉണ്ടാക്കി വെച്ച ഗുവാക്കമോളി തീരാറായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അടുത്ത് റീൽസിൽ കാണാറുണ്ട് നല്ല ഫ്രഷ് അവക്കാഡോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഫ്രണ്ടിലെ ഞട്ടിങ്ങനെ പറിച്ച് കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് എത്രത്തോളം ഫ്രഷ് ആണെന്നുള്ളത്. പക്ഷേ ഈ ഇരിക്കുന്നതെല്ലാം പൊട്ടാണ് കേട്ടോ. അപ്പം ഇത് വാങ്ങിച്ച് നമ്മൾ പുറത്ത് വെച്ചാലും ഇതൊന്ന് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാകാൻ അത്യാവശ്യം നല്ല സമയമെടുക്കും. അപ്പം ഞാൻ ഒരു രണ്ട് സ്റ്റുക്ക് ഇപ്പം ഞാൻ എടുത്തു. ചിക്കൻ സലാഡിലേക്ക് ഏറ്റവും വേണ്ട മെയിൻ കാര്യമാണ് ഷീനക്കോൾ, ചൈന ലീവ്സ് എന്നൊക്കെ ഇതിനെ പറയും. അപ്പം ഞാൻ ഒരു ഐസ്ഡ് കോഫി കണ്ടപ്പം അതൊരെണ്ണം എടുത്തു. പിന്നെ ഇതാണ് നമ്മൾ സലാഡ് ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം അതിൽ ഒരെണ്ണം പുതിയതായിട്ട് കണ്ടു, അത് സെൻഫുള്ളതാണ്. സെൻഫിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. അപ്പം നമുക്ക് ഇതെടുക്കാം. പിന്നെ കുറച്ച് ഒലീവ്സ് വേണം ഇതിലോട്ടിടാനായിട്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് വീടൊന്ന് ജസ്റ്റ് വാക്വം ചെയ്യാമെന്ന് കരുതി ഞാൻ ബാത്റൂം നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഫുൾ മുടി, അത് എൻ്റെ ഉണ്ട് മനുവിൻ്റെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വാക്വം ചെയ്യുവാണ്. അത്യാവശ്യം എല്ലാ റൂമും ഒന്ന് വാക്വം ചെയ്തിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാനായിട്ട്. ഇനി ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹാലോവിന് വീട് ഡെക്കറേറ്റ് ചെയ്തിരുന്നല്ലോ, ഇനിയിപ്പോൾ ഹാലോവൻ കഴിഞ്ഞ സ്ഥിതിക്ക് അതെല്ലാം തിരിച്ച് കയറ്റി വെക്കാം. എന്നിട്ട് പഴയതെന്താണോ ഇരുന്നത് അതെല്ലാം എടുത്ത് തിരിച്ച് തന്നെ വെക്കാം. എനിക്കാണെങ്കിൽ ഈ ഹാലോവൻ ഡെക്കറേറ്റ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ടേബിൾ ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റണം എന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ലീവ്സ് ഒക്കെ ഓൾറെഡി നല്ലപോലെ ഉണങ്ങിയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് അധികം നാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ അവിടെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്യാം. ഈ ഞാനിപ്പം ആ ടേബിൾ മാറ്റ് എടുത്ത് വെക്കുവാണ്, പകരം ഞാൻ ആ വുഡൻ പ്ലേറ്റ് അങ്ങനെ തന്നെ വെക്കുവാണ്. എനിക്ക് തോന്നുന്നു അത് അവിടെ ഇരിക്കുന്ന ഭംഗി ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് ഞാൻ അത് അവിടെ തന്നെ വെക്കുവാണ്. ഓരോ സാധനങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിലാണ് എൻ്റെ കണ്ണിലൊരു കാര്യം പെട്ടത്. ഇത് നമ്മൾ ഹാലോവിന് വേണ്ടി വാങ്ങിയതാണ്, പക്ഷേ ഞാൻ ആ സമയത്ത് ഇത് കണ്ടില്ല. അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കാനായിട്ട് മറന്നുപോയി. പക്ഷെ എന്തായാലും ഭയങ്കര കഷ്ടമായിപ്പോയി. സാറേ നമുക്ക് അടുത്ത വർഷത്തേക്ക് എടുത്ത് വെക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന തുണികളൊക്കെ എടുത്തൊന്ന് വിരിക്കുക. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഏറ്റവും അവസാനം ചെയ്യാനേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. കാരണം എനിക്ക് ഇത്രയും മടിയുള്ള ഒരു കാര്യമാണ്, ഇത്രയും മടിയുള്ള വേറെ ഒന്നും ഇല്ലാട്ടോ എനിക്ക് ചെയ്യാൻ. അത്രയും മടിയാണ് എനിക്ക് തുണിയെടുത്ത് വിരിക്കുക എന്നുള്ള, അത്രയും ക്ഷമ എനിക്കില്ല എന്നുള്ളതാണ് കാര്യം. ഇനി ഞാനൊന്ന് ചെറുതായിട്ട് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഹെയർ വാഷിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബോഡി വാഷ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ചിക്കൻ സലാഡ് ഒന്ന് തട്ടിക്കൂട്ടിയാലോ. ഒരു 10 മിനിറ്റ് തീരുന്ന പരിപാടിയാണ് കേട്ടോ. അതുമാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തേക്ക് വേണ്ടത്. കുറച്ച് ബേബി ടൊമാറ്റോ, നല്ല ഫ്രഷ് കുക്കുംബർ, കുറച്ച് കേർഡ്, അതുപോലെ നമ്മൾ മുന്നേ വാങ്ങിച്ച സലാഡ് ഡ്രസ്സിങ്, പിന്നെ കുറച്ച് ചിക്കൻ. ഇവിടെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ കിട്ടും കേട്ടോ, ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത്, അതാണ് ഞാൻ വാങ്ങാറ്. അപ്പോൾ ഞാൻ ഈ ഷീനക്കോള്, അത് കഴുകുന്നൊന്നുമില്ല, അതിൻ്റെ കുറച്ച് ലീവ്സ് പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതേ സമയം കൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു, അപ്പോൾ ഞാനത് വെളിയിൽ എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇനി നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ ആയിട്ട് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഹോട്ട് പാനിനകത്ത് വെച്ചൊന്ന് അടക്കുകയാണ്. അപ്പോൾ ചൂട് കയറി തന്നെത്താൻ അത് മെൽറ്റ് ആയിക്കോളും. ആ സമയം കൂടെ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഷീനക്കോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബർഗറൊക്കെ വാങ്ങില്ലേ, ആ ബർഗറിനിടയിൽ ഈ പാറ്റിയുടെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ലീവ്സാണ് കേട്ടോ ഇത്. ഞാൻ ഒരുപാട് ലീവ്സുകൾ കഴിക്കാറില്ല, കഴിക്കുന്നതിൽ ഉള്ള ഒന്നാണ് ഈ ഷീനക്കോള്. അങ്ങനെ പ്രത്യേകിച്ച് കയ്പ് കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ക്രിസ്പിയാണ്.
അതിന് ശേഷം വേണ്ടത് ഒരു ഹാഫ് ക്യൂക്കുംബർ ആണ്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതുണ്ടല്ലോ ഗാർലിക് ആണ്, ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, പക്ഷെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. ഇത് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടില്ലേ, ബോയിലല്ല ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടില്ലേ, ആ കൂടെ ഇടുക. അപ്പൊ ചിക്കനിലേക്ക് നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. പിന്നെ വേണ്ടത് കുറച്ച് ബേബി ടൊമാറ്റോസ് ആണ് കേട്ടോ. ഇത് ബേബി ടൊമാറ്റോസ് എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്ക് കാണും, കാരണം ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഒലീവ്സ്, പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം, നിങ്ങൾക്ക് പനീർ വേണമെങ്കിലും സ്ലൈസ് ചെയ്തിടാം കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നില്ല. അരിഞ്ഞിരിക്കുന്ന ഈ മിശ്രിതത്തിലേക്ക് ചുമ്മാ കേട്ടോ, ചെറിയൊരു കുക്കിംഗ് വ്ളോഗ് ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കിയതാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് ഞാൻ സലാഡ് ഡ്രസ്സിംഗ് ഒക്കെയാണ്, പിന്നെ കുറച്ച് കേർഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈം ജ്യൂസ് ഒഴിക്കാം കേട്ടോ, പക്ഷെ നമ്മൾ രാത്രി കഴിക്കുകയല്ലേ, അപ്പം ഞാൻ സ്റ്റൊമക്ക് അത്ര അപ്സെറ്റ് ആക്കുന്നില്ല. പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടി ഇടാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇടുകയാണ് കേട്ടോ. അപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഈ ബൗളിൽ ഇത് പാകമാവില്ല എന്നുള്ള കാര്യം. നമുക്കിത് വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റാം ഗൈസ്, കാരണം എനിക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് പുളിപ്പ് അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ കേർഡ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഫീലിംഗ് ആണ് കേട്ടോ. നിങ്ങളിതാ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു റഷെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇത് സത്യത്തിൽ ജർമ്മൻകാരുടെ ഒരു ഡിഷാണ്. ഞാൻ അവരുടെ ഇങ്ങനെ അതായത് മെനുവിലൊക്കെയാണ് ഇങ്ങനെ സലാഡ് ടെല്ലറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാമാണോ അവർ അതായത് അവരുടെ റെസിപ്പിയിൽ എന്നെനിക്കറിയില്ല. ഞാൻ ആ ഒരു ടേസ്റ്റ് വെച്ച് എൻ്റെതായ ഭാവനയിൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്ന് ആലോചിച്ച് എന്താണ് മുടി ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ ഞാൻ ആലോചിച്ച് എൻ്റെതായ ഒരു റെസിപ്പിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്, അതുമാത്രമല്ല നല്ല ഫില്ലിംഗും ആണ് കേട്ടോ. അപ്പം ഞാനത് കഴിക്കട്ടെ. ടി വിയിലിപ്പോൾ ഞാൻ സൈമ വൺ നൈറ്റ് ആണ് കേട്ടോ കാണുന്നത്. പെട്ടെന്ന് എനിക്കൊരു നൊസ്റ്റാൾജിയ. പണ്ട് ചെറുപ്പത്തിൽ ടി വിയിൽ അവാർഡ് ഷോസ് ഒക്കെ വരുമ്പോൾ വീട്ടിൽ അമ്മ പണിയൊക്കെ നേരത്തെ തീർത്ത് ഏകദേശം ഒരു 5 മണി 7 മണിക്കാകുമ്പോഴാണല്ലോ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെയും കൂട്ടിയിരുന്ന് കാണാറുണ്ട്. പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചു. ഞാനിതൊക്കെ ഇപ്പോൾ പറയുമ്പോഴാണ് ഓർക്കുന്നത് നമ്മൾക്കൊക്കെ എത്ര പെട്ടെന്നാണ് പ്രായം കൂടുന്നത്, കാലം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്, ഓരോ വർഷങ്ങളൊക്കെ അല്ലേ. പക്ഷെ പാസ്റ്റിലേക്ക് ഇങ്ങനെ ചിന്തിക്കും നമുക്ക് ഓർക്കാൻ എന്ത് നല്ല മെമ്മറീസാണ്. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇതാ ഇങ്ങനെയൊക്കെയാണ് കഴിയുന്നത്. അപ്പോൾ തീരുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമുക്കിവിടെ ജർമ്മനിയിൽ ഒരു വർഷം ടാക്സ് അടച്ച് കഴിയുമ്പോൾ നമുക്ക് ടാക്സ് റിട്ടേൺ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞങ്ങളത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വർഷം ടാക്സ് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ലോയറിൻ്റെ അടുത്ത് കുറച്ച് പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. ആ പേപ്പേഴ്സ് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ചയായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അത് ഫില്ല് ചെയ്യാനായിട്ട് തീരെ സമയം കിട്ടുന്നുമില്ല. അപ്പം ഇന്നത് കയ്യോട് ചെയ്തിട്ട് ഇത് ബാക്കി കാര്യങ്ങൾ, അതായത് നമുക്ക് നാട്ടിലേക്കൊക്കെ കുറച്ച് പേപ്പേഴ്സൊക്കെ അയക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡേ കഴിയുന്നത്. ഞാനാണെങ്കിൽ ഇന്നിത് കഴിഞ്ഞിട്ട് ഇവിടെ ടി വി കണ്ട് ഈ കൗച്ചിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന 2 റൂമുകളാണ് ഡൈനിങ് റൂമും അതുപോലെ ബെഡ്റൂമും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും റെൻറ്റിന് വേണമെങ്കിലും പറഞ്ഞാൽ മതി. കാരണം ഞാൻ എപ്പോഴും മനുവിനോട് പറയും, മനു നമുക്ക് ആ ബെഡും ഡൈനിങ് ടേബിളൊക്കെ എടുത്ത് നമുക്ക് വില വിൽക്കാം. കാരണം നമ്മളത് യൂസ് ചെയ്യാറേയില്ല. ഞാനും മനുവും ടി വിയും കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ കൗച്ചിലാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഡേ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് ബ്രഷ് ചെയ്യും, അതുപോലെ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യുക, കിടക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഡെയിലി കമൻസൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരുടെ ഒപ്പീനിയൻസ് അറിയാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ജർമ്മനിയിലെ പുതിയ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.